നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച 8 പേർക്ക് പരിക്കേറ്റു. പാവിട്ടപ്പുറം സെന്ററിൽ ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ എറണാകുളം സ്വദേശികളായ 4 പേരെ അമല ആശുപത്രിയിലും നടുവട്ടം സ്വദേശികളായ 4 പേരെ ചങ്ങരംകുളം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എടപ്പാൾ നടുവട്ടത്തിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോയിരുന്ന കാർ മുന്നിൽ പോയിരുന്ന ഇന്നോവ കാറിൽ ഇടിച്ച് നിയന്ത്രണം വിടുകയും എറണാകുളത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ പാവിട്ടപ്പുറത്തെ യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാലത്ത് 9 മണിക്കാണ് ആക്സിഡന്റ് ഉണ്ടായത്. 4 പേരെ ചങ്ങറവ ഹോസ്പിറ്റലിൽ എത്തിച്ചു, 4 ആളെ അമലയിൽ എത്തിച്ചിരുന്നു. ഞങ്ങളാണ് കൊണ്ടുപോയത്. മറ്റേ എയർപോർട്ടിലേക്ക് പോണ വണ്ടിയാണ്. പട്ടാമ്പിയിൽ 6 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. എക്സൈസിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂർ പഴയ കടവിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ബൈക്ക് യാത്രക്കാരനെ പിടികൂടിയത്. തിരിയകപ്പുറ മാഞ്ഞാമ്പ്ര സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന വിജയകുമാറിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. റെയ്ഡിൽ പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർമാരായ കെ വസന്തകുമാർ, എൻ നന്ദകുമാർ, ജീവനക്കാരായ കെ മണികണ്ഠൻ, നിതീഷ് ഉണ്ണി, ആർ റോയ്, വി രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. മദ്യം ബൈക്കിൽ കടത്തുന്നതിനിടെയായിരുന്നു ഇയാളെ പിടികൂടിയത്. പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ കരിമ്പുള്ളി അണ്ടലാടി റോഡിന്റെ നവീകരണം പൂർത്തിയായി. 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കരിമ്പുള്ളി സെന്റർ മുതൽ അണ്ടലാടി വരെയുള്ള ഗ്രാമീണ പാതയാണ് നവീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് ഈ പാത. ചെറുപ്പശ്ശേരി റോഡിൽ നിന്നും ഷൊർണൂർ റോഡിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. നൂറുകണക്കിന് ആളുകൾ ഈ പാതയോരത്ത് താമസിക്കുന്നുണ്ട്. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴക്കാലമായ റോഡ് വീണ്ടും തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുസ്സഹമായിരുന്നു. ഈ റോഡ് നവീകരിക്കണമെന്ന് ഇവിടുത്തുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. മുഹമ്മദ് മോഹസൻ MLA ശ്രമഫലമായാണ് 17 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. ടാറിങ്ങും വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിൽ ഇന്റർലോക്ക് കട്ടവിരിക്കലും കൾവട്ട് നിർമ്മാണവും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കിയെന്ന് പഞ്ചായത്ത് അംഗം രോഹിത് പറഞ്ഞു. ദുരിതാശ്വാസ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 17 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. 530 മീറ്റർ റോഡാണ് നിലവിലൂടെ ചെയ്തിട്ടുള്ളത്. അതിൽ 285 മീറ്റർ ഇന്റർലോക്ക്, വല്ലാതെ വെള്ളക്കുത്തുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മഴക്കാലം വന്നാൽ കേടുവരാൻ തകരാറുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇൻ്റർലോക്ക് സിസ്റ്റം ചെയ്യുകയും അതുപോലെ തന്നെ തകരാറായ ഒരു കൽവേർട്ട് പുതുതായി പണിയുകയും ചെയ്ത റോഡാണ്. ഈ പ്രദേശ നിവാസികൾക്ക് അതുപോലെ തന്നെ നാട്ടുകാർക്കും ഏറ്റവും അധികം ഉപകാരപ്രദമായ ഓങ്ങല്ലൂർക്ക് പോകാനും സേവന ആശുപത്രി അടക്കമുള്ള ആശുപത്രികൾക്ക് പോകാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ റോഡാണ്. ഇതിന് ഇത്രയും പെട്ടെന്ന് നടപടിയെടുത്തു തന്ന MLAക്ക് പ്രത്യേകം നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കും. നവീകരണം പൂർത്തിയായ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചു. പ്രദേശവാസികൾക്കും വലിയ അനുഗ്രഹമായിരിക്കുകയാണ് റോഡ് നവീകരണം പൂർത്തിയായതോടെ. വെള്ളിയാങ്കലിൽ എത്തുന്നവർക്ക് നീളാ നദിയുടെ സൗന്ദര്യം ആസ്വദിച്ച് കാറ്റേറ്റ വ്യായാമം ചെയ്യാൻ സൗകര്യമൊരുങ്ങുന്നു. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച വെള്ളിയാങ്കല് വഴിയോര പാർക്കിനെയാണ് ഓപ്പൺ ജിം ആക്കി മാറ്റുന്നത്. MLA ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ച് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് ഓപ്പൺ ജിം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിയമസഭാ സ്പീക്കറും തൃത്താല MLAയുമായ MB രാജേഷ്, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളെ വ്യായാമത്തിലൂടെ ചെറുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലക്കാട് കോട്ട മൈതാനത്ത് നിർമ്മിച്ച ഓപ്പൺ ജിം മാതൃകയിൽ കൂടുതൽ വിപുലമായ സൌകര്യങ്ങളോടെയാണ് വെള്ളിയാങ്കല്ലിൽ തുറന്ന ജിം ഒരുക്കുന്നത്. ജിമ്മിന് പുറമെ സ്ഥലം കൂടുതൽ മനോഹരമാക്കി നടപ്പാത, ഇരിപ്പിടങ്ങൾ എന്നിവ കൂടി സ്ഥാപിക്കും. ബോഡി ഡബിൾ വീൽ, ലെഗ് പ്രസ്, എലിപ്റ്റിക്കൽ ട്രെയിനർ, ഡബിൾ വെയ്സ്റ്റ് ട്വിസ്റ്റർ, എയർ വാക്കർ, ഹൊറിസോണ്ടൽ ബാർ, പാരലൽ ബാർ തുടങ്ങി വിവിധങ്ങളായ ഉപകരണങ്ങളാണ് വ്യായാമത്തിനായി ഇവിടെ സ്ഥാപിക്കുന്നത്. തൃത്താലയ്ക്ക് പുറമെ നാഗലശ്ശേരി പഞ്ചായത്തിലെ ന്യൂ ബസാർ, ചാലിശ്ശേരി പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ട്, തിരുമിറ്റക്കുളു പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന് സമീപം എന്നിങ്ങനെ 3 ഇടങ്ങളിൽ കൂടി തുറന്ന ജിം സ്ഥാപിക്കുന്നുണ്ട്. കായിക വകുപ്പ് ചീഫ് എഞ്ചിനീയർ BTV കൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത്, പ്രോജക്ട് എഞ്ചിനീയർ M കീർത്തി എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി.
നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ച വെള്ളിയാങ്കല്ല് വഴിയോര പാർക്ക് മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയിരുന്നു. തുടർന്നാണ് അധികൃതർ അടിയന്തര സന്ദർശനം നടത്തിയത്. പാർക്കും പാർക്കിനോട് ചേർന്നുള്ള ബസ്സുകാതിരിപ്പ് കേന്ദ്രത്തിന്റെ പുറകുവശത്തുമെല്ലാം പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ കുമിഞ്ഞുകൂടുകയാണ്. വെള്ളിയാങ്കല്ല് റോഡിലെ വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്നതും നിർമ്മാണം നിലച്ച വഴിയോര പാർക്കിനകത്താണ്. സിസിടിവി ന്യൂസ് തൃത്താല. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പടിഞ്ഞാറങ്ങടി കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ഗണപതിഹോമം, ഉഷപൂജ, ക്ഷേത്രത്തിൽ പറനിറയ്ക്കൽ, ഉച്ചപൂജ, ഉച്ചയ്ക്ക് ശേഷം കാവുംപുറത്ത് മനക്കിൽ നിന്ന് 3 ആനകളുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയതോടെ വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, നാസിക് ഡോൾ, ബാൻഡ് സെറ്റ്, തിറ, പൂതൻ എന്നിവയുടെ കൊടിവരവുകൾ ക്ഷേത്രത്തിലെത്തി. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, അഷ്ടപതി, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പുലർച്ചെ മേലേക്കാവിൽ നിന്ന് 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായി. മേളം, കൊടിയിറക്കൽ, നട അടയ്ക്കൽ ചടങ്ങുകളോടെ 8 ദിവസം നീണ്ടുനിന്ന കൂത്തുത്സവത്തിന് സമാപനമായി. ഡിവൈഎഫ്ഐ നാഗലശ്ശേരി മേഖലാ സമ്മേളനം വാവന്നൂരിൽ നടന്നു. രാവിലെ പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയുണ്ടായി. തുടർന്ന് നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. കെ പി അരുൺ അധ്യക്ഷനായി. കെ പി അഭിലാഷ്, റഷീദ്, അനൂപ്, അബ്ദുൽ കരീം, ആര്യൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രസിഡന്റായി ദിലീപ്, വൈസ് പ്രസിഡന്റുമാരായി അനൂപ്, രമ്യ, സെക്രട്ടറിയായി സുജിത്, ജോയിന്റ് സെക്രട്ടറിമാരായി ഷിജിൽ, ഹാഷി, ട്രഷറർ സജൻ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. എന്നാൽ മുതലാളിത്ത രാജ്യങ്ങളിൽ തുടക്കത്തിൽ ഈ രീതിയിൽ അവര് പാളിച്ചു സംഭവിച്ചിരുന്നു. ആ മുതലാളിത്ത രാജ്യങ്ങൾക്ക് ബദലായി, മുതലാളിത്ത രാജ്യങ്ങൾക്ക് മാതൃകയായി സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, നിലവിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കോവിഡിനെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന് നമ്മൾ നോക്കിക്കണ്ടതാണ്. അതിലേറ്റവും ഉദാഹരണമാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. 2 മാസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും, നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള ലോകത്തെ മിക്ക രാജ്യങ്ങളും ലോക്ക്ഡൌൺ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ചൈനയിൽ 2 മാസം കഴിഞ്ഞപ്പോൾ ആ ലോക്ക്ഡൌൺ പിൻവലിച്ച് അവിടെ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം ഉദ്ഘാടനം ചെയ്തു. വഖഫ് സംരക്ഷണ പ്രക്ഷോഭങ്ങളുടെ 2ാം ഘട്ടമായാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിലായിരുന്നു സമരസംഗമം ഒരുക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം സംഗമം ഉദ്ഘാടനം ചെയ്തു. എത്രയോ സ്ഥാപനങ്ങൾ ഇന്നും പി എസ് സി വിടാതെ നിൽക്കുന്നു. ഞാൻ അതുകൊണ്ട് ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡിന്റെ മാതിരി തന്നെയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൽ ആയിരക്കണക്കിന് നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്താ അത് പി എസ് സി കൂടാതിരുന്നത്? അപ്പൊ ഒരു പന്തിയും രണ്ട് വിളമ്പല്ല, അതാണ് ഞങ്ങൾ മനസ്സിലാകാത്തത്. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഏത് നയങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടെങ്കിലും
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങൾ മുന്നോട്ട് പോന്നിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ പറ്റി എല്ലാവരെയും മറികടന്ന് വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടിരിക്കുന്നു. അതൊരു നല്ല ഉദ്ദേശമല്ല, നല്ലൊരു സന്ദേശമല്ല ഗവൺമെന്റ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ മനസ്സിലായിട്ടോ മനസ്സിലാകാതെയോ പലരും കിടന്ന് തുള്ളുന്നു. വഖഫ് ബോർഡ് വസ്തുക്കൾ സംരക്ഷിക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതിന് വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സി വിടലല്ല. വഖഫ് ബോർഡ് കൃത്യമായി അവരെ പണിയെടുത്താൽ മതി. ടി പി ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. ഉനൈസ് മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി കെ പി വാപ്പുട്ടി, കെ പി റസാഖ്, പി ഷാഹുൽ അമീദ്, എം കെ മുഷ്താഖ്, ഇ ടി റഷീസ്, സെയ്ദലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, അനസ് കൊടലൂർ, കെ പി ഉമ്മർ അൽ ഫാറൂഖ്, സി എ ഷെരീഫ്, പി ഷെഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗൃഹനാഥനെ വീടിന്റെ ടെറസിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമിറ്റക്കോട് വരമംഗലത്ത് പരേതരായ ഖാദർ ആച്ചുമ്മ ദമ്പതികളുടെ മകൻ 60 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് മരിച്ചത്. വീടിന്റെ ടെറസിന് മുകളിലാണ് മുഹമ്മദ് അലി ഉറങ്ങാറുള്ളത്. രാവിലെ ഉണർന്നെണീക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ ചെന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൂക്കിനരികിലും കണ്ണിന് താഴെയുമായി ചെറിയ പാടുകൾ ഉള്ളതിനാൽ അസ്വാഭാവിക മരണമെന്ന നിലയിൽ ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മേൽനടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആമിന ഭാര്യയാണ്. ഷംനാസ്, ഷിയാസ്, ഷെമീറ എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. സിസിടിവിയെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.